പൊന്നാനി കളരിയിലെ സാഹിത്യ നായകർക്ക് പ്രണാമം അർപ്പിച്ച് കവിമുറ്റത്തെ മാവിൻ ചുവട്ടിൽ കവികൾ ഒത്തുചേർന്നു. പൊന്നാനി കൊല്ലൻപടിയിലെ കവിമുറ്റത്താണ് കവികളുടെ സംഗമം നടന്നത്. ഇവിടെ വാടാ വന്നു ചോറുണ്ടു പോടാ, കളിക്കുട്ടിയാകാൻ മുതൽ കൂട്ടുവേണം, സെവൻറ്റീസ് കളിക്കാൻ കയ്യൂക്കുവേണം, കയ്യൂക്കുവേണേൽ മെയ്യൂക്കുവേണം, മെയ്യൂക്കിനായി അമ്മ ചോറും കറിയും വിളമ്പിക്കൊതിപ്പിച്ചൊരുക്കിടാം. പൊന്നാനിക്കളരിയിലെ സാഹിത്യ പ്രതിഭകളായ ഇടശ്ശേരിയും ഉറൂബും കടവനാട് കുട്ടിക്കൃഷ്ണനും ചേർന്നിരുന്ന കവിമുറ്റത്ത് പുതിയ കാലത്തെ കവികൾ ഒത്തുകൂടി. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സമ്മേളനത്തിനെത്തിയ കവികളാണ് നഗരസഭയുടെ കൊല്ലൻപടിയിലെ കവിമുറ്റം പാർക്കിലെത്തിയത്. മഹാപ്രതിഭകളുടെ ശില്പങ്ങൾക്കൊപ്പം ചേർന്നിരുന്ന അവർ കവിതകൾ ചൊല്ലി. സ്വന്തം രചനകൾക്കൊപ്പം ഇടശ്ശേരി കവിതകൾ അന്തരീക്ഷത്തിൽ നിറഞ്ഞു. നഗരസഭാ ചെയർമാൻ സി പി മുഹമ്മദ് കുഞ്ഞിക്കൊപ്പമാണ് കവികൾ കവിമുറ്റത്തെത്തിയത്. പൊന്നാനിയുടെ സാംസ്കാരിക ഭൂമികയിൽ പൊന്നാനിക്കളരിയിലെ മൂന്ന് പ്രതിഭകൾക്കും സ്മാരകം സ്ഥാപിച്ച കവിമുറ്റമൊരുക്കിയത് അഭിമാനകരവും മാതൃകാപരവുമാണെന്ന് കവി മണമ്പൂർ രാജൻ പറഞ്ഞു. എന്നെ ക്വാർട്ടേഴ്സിൽ നിന്ന് പുറത്താക്കുകയും ഒക്കെ ചെയ്ത് ഓരോ ഉത്തരവ് വരുമ്പോഴും ആ ഉത്തരവുകളെ ഞാൻ ഭേദിച്ചത് അക്ഷരം കൊണ്ടും കവിത കൊണ്ടുമാണ്. അങ്ങനെ ക്വാർട്ടേഴ്സിൽ നിന്ന് പുറത്താക്കാൻ ഉള്ള ഉത്തരവുമായിട്ട് ഒരു സുഹൃത്ത് വരുമ്പോൾ ഞാൻ ആ നിമിഷം എഴുതിയ ഒരു കവിതയിലെ ഏതാനും വരികൾ മാത്രം ചൊല്ലാം. നിലപാട് എന്നാണ് ആ കവിതയുടെ പേര്. തോമസ് തോമസ് നിനക്കറിയുകില്ല എന്നെ, ഞാൻ വെറുമൊരാമാശയം എന്നു നീ നിനയ്ക്കുന്നുവോ. ആമാശയത്തിൻ വികാസ സങ്കോചങ്ങൾ നീ കുറിക്കും പോലെ അല്ലെൻ്റെ ജീവനിൽ. പൊന്നാനിയെക്കുറിച്ച് കേട്ടറിഞ്ഞതിനേക്കാൾ മാത്രമാണ് കണ്ടറിഞ്ഞതെന്ന് കവികൾ അഭിപ്രായപ്പെട്ടു. ഡോക്ടർ സി രാവുണ്ണി, വിനോദ് വൈശാഖി, വി എസ് ബിന്ദു, ഡോക്ടർ ആർ ശ്രീലത വർമ്മ, ഡോക്ടർ എസ് സഞ്ജയ്, സി പി ബൈജു, റീബ പോൾ, റജില ഷെറിൻ തുടങ്ങിയവർ കവിമുറ്റത്തെ മാവിൻ ചുവട്ടിൽ ഒത്തുകൂടി. എന്തായാലും ഈ പൊന്നാനിയുടെ ഈ സാംസ്കാരിക മണ്ണിനെ കുറേ കൂടി സമ്പുഷ്ടമാക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട കവികളുടെ ധന്യമായിട്ടുള്ള വാക്കുകൾ കൊണ്ടും നിങ്ങളുടെ കവിതകൾ കൊണ്ടും സാധ്യമായി എന്ന ഉറച്ച വിശ്വാസത്തിൽ ഇനിയും നമുക്ക് ഒരുമിച്ച് കാണാം. ഹൃദയം കൊണ്ടുള്ള എൻ സി വി ന്യൂസ്, പൊന്നാനി.